വളരെ നടുക്കമുളവാക്കുന്ന എക്സ്ക്ലൂസീവ് വാർത്തയിലേക്ക്. ഹിജാബ് രാജ്യത്ത് നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്ത ഹിന്ദു മഹാസഭ ദക്ഷിണേന്ത്യ കോർഡിനേറ്ററും കേരള പ്രസിഡന്റുമായ സ്വാമി ദത്താത്രേയ സായി സ്വരൂപനാഥിനെ കൊച്ചിയിൽ ഹോട്ടലിൽ വധിക്കാൻ ശ്രമിച്ചു. സ്വാമി കൊച്ചിയിലെത്തിയപ്പോൾ താമസിച്ച ഹോട്ടലിൽ കടന്നുകൂടിയ തോക്കുധാരികളായ സംഘം തലയ്ക്ക് തോക്ക് ചൂണ്ടി കേസിൽ നിന്ന് പിന്മാറാനും ഹിന്ദു മഹാസഭയുടെ ഭാരവാഹിത്വം രാജിവെക്കാനും ആവശ്യപ്പെട്ടു. തുടർന്ന് അക്രമകാരികൾ സ്വാമിയുടെ കഴുത്തിന് കത്തിവെച്ച് പോറുകയും ചെയ്തു. നാലു പേരാണ് ആക്രമിക്കാൻ എത്തിയത്. ഇവരുടെ സി സി ടി വി ദൃശ്യങ്ങൾ കർമാന്യൂസിന് ഹോട്ടൽ അധികൃതർ നൽകിയത് ഞങ്ങൾ എക്സ്ക്ലൂസീവായി പുറത്തുവിടുകയാണ്. വരാപ്പുഴയിലെ ഹോട്ടൽ ഗോപിക റെസിഡൻഷ്യയിലാണ് കേരളത്തെ നടുക്കുന്ന സംഭവം നടന്നത്. മതസൗഹാർദ്ദവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ശബ്ദ കോലാഹലങ്ങൾ ഉയർത്തുന്ന കേരളത്തിന്റെ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലാണ് ഒരു ഹൈന്ദവ സന്യാസിക്ക് നേരെ വലിയ തോതിൽ രണ്ട് തോക്കുകൾ രണ്ട് ഭാഗത്തെ ഇടതും വലതും നിർത്തി ക്രിമിനലുകൾ വെടിവെക്കുമെന്ന് ഭീഷണിപ്പെടുത്തുക. അതിനുശേഷം മറ്റൊരാൾ മൂന്നാമത്തെ പ്രതി കഴുത്തിന് കത്തിവെച്ച് കഴുത്ത് മുറിക്കും കുത്തി മുറിക്കും എന്ന് ഭീഷണിപ്പെടുത്തുക. സുപ്രീം കോടതിയിൽ ഹിജാബുമായി കൊടുത്ത കേസുകൾ പിൻവലിക്കുവാൻ വേണ്ടി ഭീഷണി മുഴക്കുക. ഹിന്ദു സന്യാസിമാരെ ഇത്തരത്തിൽ ആക്രമിക്കുന്നത് കേരളത്തിൽ അസാധാരണമായിട്ടുള്ള വളരെ ഭയപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ്. പക്ഷേ ഇക്കാര്യത്തിൽ കേരള പോലീസിനെയും കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിനെയും നമുക്ക് അഭിനന്ദിക്കണം. കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികളെ രണ്ട് പേരെ അറസ്റ്റ് ചെയ്ത് ഇവരെ മൂവാറ്റുപുഴ സബ് ജയിലിൽ അടയ്ക്കുവാൻ ഇപ്പോൾ കേരള പോലീസിന് സാധിച്ചിട്ടുണ്ട്, കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന് സാധിച്ചിട്ടുണ്ട്. കർമാന്യൂസ് മനസ്സിലാക്കിയെടുത്തോളം മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് മുൻകൈ എടുത്താണ് സ്വാമി ദത്താത്രേയ സായി സ്വരൂപനാഥിനെതിരായിട്ടുള്ള ഇത്തരം ഒരു ആക്രമണത്തിനെതിരായിട്ട് നടപടിയെടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രി വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടിരിക്കുന്നു. കൊച്ചിയിൽ വരാപ്പുഴയിലെ ഹോട്ടലിൽ വെച്ചാണ് സ്വാമിക്കെതിരായിട്ടുള്ള ആക്രമണം നടന്നത്. ആക്രമണത്തിൽ തോക്കും മറ്റും ചൂണ്ടി തലയ്ക്ക് തോക്ക് ചൂണ്ടിയും കഴുത്തിന് കത്തിവെച്ചും സ്വാമിയെ ഭീഷണിപ്പെടുത്തിയ പ്രതികളുടെ പേര് സന്തോഷ് എന്ന 38-കാരൻ, അതുപോലെ സുമേഷ്, ബിജു, മറ്റൊരാൾ മുഖം സ്ഥിരീകരിക്കാത്തയാൾ എന്ന് പറഞ്ഞാൽ അയാളുടെ പേരോ മറ്റോ സ്ഥിരീകരിക്കാനായിട്ടില്ല, അങ്ങനെ നാല് പേരാണ് ഹോട്ടൽ റൂമിൽ സ്വാമിയെ വധിക്കുവാൻ ശ്രമിച്ചത്. സ്വാമി ദത്താത്രേയ സായി സ്വരൂപനാഥ് കേരളത്തിൽ ശബരിമല വിഷയത്തിലും അതുപോലെ തന്നെ മറ്റ് നിരവധി കാര്യങ്ങളിലും ഇടപെട്ടയാളാണ്. ഏറ്റവും അവസാനമായിട്ട് ഹിജാബിനെതിരെ സുപ്രീം കോടതിയിൽ ഹിജാബ് രാജ്യവ്യാപകമായിട്ട് നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടയാളാണ്. ഇദ്ദേഹം സംഘപരിവാർകാരൻ എന്ന് പറയാൻ പറ്റില്ല. അതിലുപരി ഒരുപാട് എല്ലാ മതങ്ങളുമായിട്ടും വലിയ തോതിലുള്ള ബന്ധമുള്ള ഒരു മതേതരത്വ സ്വഭാവം മുഖം സൂക്ഷിക്കുന്ന സ്വാമിയാണ്. അദ്ദേഹത്തെയാണ് കൊച്ചിയിലെ ഹോട്ടലിൽ ട്രാപ്പിൽ പെടുത്തി വിളിച്ചു വരുത്തി ഹോട്ടൽ റൂമിലേക്ക് നാല് പ്രതികൾ ഇടിച്ചു കയറുകയും അദ്ദേഹത്തിന്റെ പണവും മറ്റും കവരുകയും ചെയ്തത്. അദ്ദേഹത്തെ കൊലപ്പെടുത്തുവാൻ ഈ പറയുന്ന സുമേഷും അതുപോലെ സന്തോഷും രണ്ട് തോക്കുകൾ കൈവശം വെച്ചിരുന്നു. രണ്ട് തോക്കുകൾ കൊണ്ട് അദ്ദേഹത്തെ വെടിവെക്കുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ അദ്ദേഹത്തിൽ നിന്ന് 38 പേപ്പറുകളിൽ ഒപ്പിടിയിപ്പിച്ചു വാങ്ങി. അതാണ് ഞെട്ടിപ്പിക്കുന്ന സംഭവം. ഹിന്ദു മഹാസഭയുടെ ഭാരവാഹിത്വത്തിൽ നിന്ന് അദ്ദേഹം ഒഴിയണം. സുപ്രീം കോടതിയിൽ കൊടുത്ത ഇസ്ലാം വിരുദ്ധ കേസുകളിൽ നിന്നും പിന്മാറണം. അത്തരത്തിലുള്ള ഏകദേശം 38 പേപ്പറുകളിൽ സ്വാമിയെ കൊണ്ട് ഒപ്പിടിയിപ്പിച്ചു. മാത്രമല്ല കൊന്നുകളയും എന്ന് ഭീഷണിപ്പെടുത്തി. സ്വാമിയുടെ അക്കൗണ്ടിലുള്ള പണം അവരാവശ്യപ്പെട്ടത് 25 ലക്ഷം രൂപയാണ് കൊല്ലാതിരിക്കുവാൻ വേണ്ടിയിട്ട്. തോക്ക് തലയിൽ നിന്നും എടുക്കണമെങ്കിൽ 25 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. സ്വാമിയുടെ അടുത്ത് കൈവശം പണമില്ല എന്ന് പറഞ്ഞപ്പോൾ സ്വാമിയുടെ ATM കാർഡും അതിന്റെ പാസ്വേഡും ഒക്കെ കൈവശപ്പെടുത്തി ഇവർ പുറത്തുപോയി. ആ സ്വാമിയുടെ ATM കാർഡ് ഉപയോഗിച്ച് അതിനകത്ത് നിന്ന് ഏകദേശം 30,000 രൂപ പിൻവലിച്ചു. അതിനുശേഷം അവർ ആവശ്യപ്പെട്ടത് സുഹൃത്തുക്കളിൽ നിന്നോ ഹോട്ടൽ ഉടമയിൽ നിന്നോ പണം ആവശ്യപ്പെട്ട പണം തരിക എന്നാണ്. അതിനുശേഷം ഹോട്ടൽ ജീവനിൽ ഭയന്നുപോയ സ്വാമി തുടർന്ന് ഹോട്ടൽ ഉടമയെ അറിയിക്കുകയും ഹോട്ടൽ ഉടമയിൽ നിന്ന്
പതിനായിരം രൂപ കൂടി ഇവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു. എന്താണെങ്കിലും ഒരു ഹൈന്ദവ സന്യാസിക്ക് നേരെ ഇത്ര ഭീകരമായ ഒരു ആക്രമണം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഇസ്ലാമിക ഭീകരരാണ് ഇതിന്റെ പിന്നിൽ എന്നാണ്, ഈ അക്രമികൾക്ക് ആവശ്യമായിട്ടുള്ള സഹായം കൊടുത്തത് ഇസ്ലാമിക തീവ്ര സ്വഭാവമുള്ളവരാണ് എന്നാണ് സ്വാമി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കർമാന്യൂസുമായിട്ട് പങ്കുവെക്കുന്നത്. ഏതായാലും രണ്ട് പ്രതികൾ ഒളിവിലാണ്. രണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്യുവാൻ പോലീസ് ശ്രമം നടത്തുന്നു. അവർ മുൻകൂർ ജാമ്യത്തിന് ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുകയാണ്. രണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ മൂവാറ്റുപുഴ സബ് ജയിലിൽ അടച്ചിരിക്കുകയാണ്. കേരള പോലീസ് വളരെ ശക്തമായ രീതിയിലാണ് അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. സ്വാമി ആക്രമിക്കപ്പെട്ട കേസിൽ, സ്വാമിയെ വധിക്കാൻ ശ്രമിച്ച കേസിൽ മുഖ്യമന്ത്രി ഇടപെട്ട് ശക്തമായ അന്വേഷണം നടക്കുകയാണ്. മറ്റൊരു വിവാദങ്ങളിലേക്ക് ഇത് പോകരുത് എന്ന രീതിയിൽ തന്നെയാണ് കേരള സർക്കാരും പോലീസും ഇത്തരത്തിൽ വളരെ ശക്തമായിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. സ്വാമി ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവയ്ക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുകൂടി നോക്കാം. രണ്ടു പേര്, ഒരു നാല് പേരും കൂടി ബാക്ക് സൈഡിൽ കൂടിയാണ് കയറി വന്നത്. ബാറിന്റെ സൈഡിൽ കൂടിയാണ് കയറി വന്നത്. കയറി നേരെ മേളിൽ വന്ന് റൂമിലേക്ക് വരുന്നത്. വന്ന് നേരെ വന്ന് ദീപയുടെ ഭർത്താവ് കത്തിയും പിന്നെ സുമേഷും സന്തോഷം തോക്കുമായിട്ടാണ് വന്നത്. തോക്കുമായിട്ട് വന്നിട്ട് നിന്നെ കൊന്നുകളയും. ഹിന്ദുമാസഭയുടെ പേരിൽ ഇവിടെ പ്രവർത്തിക്കാൻ നീ പാടില്ല. ഹിന്ദുമാസഭ ഞങ്ങളാണ് ഇനി നയിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നിന്നെ ട്രാപ്പിൽ കുടുക്കിയത് ഞങ്ങൾ തന്നെയാണ്. ഞങ്ങൾ തന്നെയാണ് നിന്നെ ഇവിടെ വരുത്തിയത്. ഇങ്ങനെ തന്നെയാണ് വരുത്തിയത്. നിന്നെ പറ്റിച്ചത് ഞങ്ങൾ തന്നെയാണ്. നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നീ 25 ലക്ഷം രൂപ തന്നു കഴിഞ്ഞാലേ നിന്നെ വിടുള്ളൂ. പിന്നെ 25 ലക്ഷം രൂപയും ആവശ്യപ്പെട്ട് അങ്ങനെ 15 വെള്ള പേപ്പറിൽ സീലുള്ള ഇത് എന്താ സ്റ്റാമ്പ് ഒട്ടിച്ച അതിൽ 15 എണ്ണത്തിൽ ഒപ്പിടിച്ച് വാങ്ങിച്ചു. 3 റബ്ബർ ഇത് മുദ്രപത്രത്തിലും എഴുതി ഒപ്പിട്ട് വാങ്ങിച്ചു. 30,000 രൂപ എന്റെ അക്കൗണ്ടിൽ പോയിട്ട് ഏറ്റവും കാർഡ് എടുത്ത് കൊണ്ടുപോയിട്ട് ഭീഷണി പെടുത്തിയിട്ട് അതിൽ ഈ ദീപയുടെ ഭർത്താവ് വെളിയിൽ പോയി ചെന്നിട്ട് പൈസ എടുത്തുകൊണ്ട് വന്നു. ATM കാർഡ് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് അത് കഴിഞ്ഞ് കയ്യിൽ നിന്ന് 5,000 രൂപയും എടുത്തുകൊണ്ട് പോയി. എടുത്തുകൊണ്ടുപോയി ആയിട്ടാണ് എന്നെ ഭീഷണി പിന്നെ കൊല്ലുന്നതാണ്. ഭീഷണി പെടുത്തിയിട്ട് കഴുത്തിന് എല്ലാവർക്കും കുത്തിപ്പിടിച്ച് മർദ്ദിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഒപ്പിട്ട് കൊടുക്കാത്തത്. ഒപ്പിട്ട് മറുപൂർവ്വം ഒപ്പിട്ട് കൊടുത്ത് കുറെ വീഡിയോയും ഫോട്ടോസും ഒക്കെ അവര് അതിനകത്ത് നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. എന്റെ തോക്കുകൊണ്ട് കഴുത്തി കുത്തി പിടിച്ചായിരുന്നു പിന്നെ വെടിവെക്കാൻ വേണ്ടിയിട്ട്. മറ്റവൻ കത്തിയുണ്ട് കഴുത്തിൽ. അത് സുമേഷും സന്തോഷമാണ് കത്തി കൊണ്ടുവന്നത്. പിന്നെ ദീപയുടെ ഭർത്താവാണ്. എത്ര തോക്കുണ്ടായിരുന്നു? 2 തോക്കുണ്ടായിരുന്നു.